ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇളനീർ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പായസമാണിത്. ഇളനീരും പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കരിക്ക അല്ലെങ്കിൽ ഇളനീർ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടെൻഡർ കോക്കനട്ട് തന്നെ വേണം, കട്ടിയുള്ള കരിക്ക് പാടില്ല. ഇതുപോലെ സോഫ്റ്റായിട്ടുള്ള ഇളം കരിക്ക് വേണം നമ്മൾ പായസത്തിനായിട്ട് എടുക്കാൻ, എന്നാലേ നമുക്കത് പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഈ ഇളനീര് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇനി നമുക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു കാൽ ഗ്ലാസ് പാല് മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നന്നായിട്ട് അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമുക്കിത് ഒരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ 1 ലിറ്റർ പാല് അളന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇളനീർ പായസത്തിന് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാറില്ല, നെയ്യും തേങ്ങാപ്പാലും എടുക്കാറില്ല, പശുവിൻ പാലാണ് എടുക്കാറ്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയും പാലും കൂടെ മിക്സാവുമ്പോൾ തന്നെ പാല് കട്ടിയാവാൻ തുടങ്ങും. ഒന്ന് കട്ടിയായി കഴിയുമ്പോഴേക്കും കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ലെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടെ കൂടുതൽ ചേർത്താൽ മതിയാകും. നമ്മൾ ആദ്യം ചേർത്ത 1 കപ്പിൻ്റെ കൂടെ 1 കപ്പ് അതേ അളവിൽ തന്നെ 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ മധുരം പാകമാകും. നന്നായിട്ട് പാല് കുറുകി വരാനും പഞ്ചസാര ചേർത്താൽ മതിയാകും. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2-3 ഏലക്ക അതുപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്, ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന കരിക്കിൻ്റെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ കരിക്ക് പാലുമായിട്ട് മിക്സ് ചെയ്ത് പായസത്തിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതിയാകും. ഇപ്പോൾ അതാ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. പാലും അതുപോലെ ഇളനീരും ഒക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. 1-5 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കരിക്കിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനി കരിക്കിൻ്റെ പീസ് ഇല്ലെങ്കിൽ തേങ്ങയുടെ കൊത്ത്, തേങ്ങാക്കൊത്താണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പായസം കുടിക്കുമ്പം ഒന്ന് കടിക്കാനൊക്കെ ആയിട്ട് ഇത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നട്ട്സ് ഒന്ന് വറുത്തെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. അത് നെയ്യിൽ വറുത്തിട്ട് നമ്മൾ ആ നെയ്യ് ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. നെയ്യില്ലാതെ ആ നട്ട്സ് മാത്രമായിട്ട് എടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇളനീർ പായസത്തിന് നെയ്യിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരും. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം, സാധാരണ അങ്ങനെ ചേർക്കാറില്ല. അതുകൊണ്ട് ഞാൻ നെയ്യ് മാറ്റിയിട്ട് നട്ട്സ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വേണമെങ്കിൽ ഇനിയും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് ഒന്നുകൂടെ നന്നാക്കി എടുക്കാം. ഇത് തണുപ്പിച്ചോ അല്ലെങ്കിൽ ചെറിയ ചൂടോടെയോ കഴിക്കാം. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ആവുന്നത്. 5-സ്റ്റാർ റെസ്റ്റോറൻറ്റുകളിലൊക്കെ സെർവ് ചെയ്യുന്ന ഒരു പായസം കൂടെയാണ് കേട്ടോ ഇത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.